അതേസമയം നമ്മുടെ ഫാസ്റ്റ് F3ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു നമ്മളൊരു കൺട്രോളിങ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഏത് ബാറ്ററിയിലേക്ക് ചാർജ് ആവണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിനി രണ്ട് പേരെ വെച്ചുള്ള ഒരു കയറ്റം കയറുന്ന ഒരു വീഡിയോ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സ്പേസൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ സുഖമായിട്ട് വെക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ വേറെ അത് കഴിഞ്ഞിട്ടും നമുക്ക് എന്തെങ്കിലും. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ രണ്ട് വണ്ടി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിത് സാധാരണ നമുക്ക് ഇലക്ട്രിക് വണ്ടികളെന്ന് പറയുന്ന സമയത്ത് ലിഥിയം അയൺ ബാറ്ററികളാണ് ഉള്ളത്. ഇത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയിലുള്ള രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒക്കായ F4 എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കായ ഫാസ്റ്റ് F4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വീഡിയോ നമ്മളൊരു 4 മാസത്തോളം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് പ്രൈസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഒക്കായ ഫാസ്റ്റ് F3 എന്നൊരു വേരിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറും, അതേപോലെ തന്നെ ഒക്കായ ഫാസ്റ്റ് F2B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്. രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളും ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ആ ഒരു വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒക്കായ ഫാസ്റ്റ് F3 എന്ന വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി പവറിലേക്ക് വരികയാണെങ്കിൽ 72 വോൾട്ട് 24 AH അഥവാ 3.5 kW ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ബാറ്ററി എന്ന് പറയുന്നത് ഒരു ബാറ്ററി നമുക്ക് ഈ ഒരു സീറ്റിനടിയിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് ബോർഡിന് താഴെയാണ് രണ്ടാമത്തെ ഒരു ബാറ്ററി വരുന്നതെന്ന് പറഞ്ഞാൽ. ഒക്കായ ഫാസ്റ്റ് F4 എന്ന് പറഞ്ഞാൽ രണ്ട് ബാറ്ററി വരുന്നുണ്ടായിരുന്നു. അതായത് ഫ്രണ്ടിലും അതേപോലെ തന്നെ നമ്മുടെ അണ്ടർ സീറ്റ് സ്റ്റോറേജിന് അടിയിലും ഒരു ബാറ്ററി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് ബാറ്ററി ഒരേ സമയം ചാർജ് ആവുന്ന ഒരു നിലയിലാണ് ഉണ്ടായിരുന്നത്. അതേസമയം നമ്മുടെ ഫാസ്റ്റ് F3ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു നമ്മളൊരു കൺട്രോളിങ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഏത് ബാറ്ററിയിലേക്ക് ചാർജ് ആവണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ബാറ്ററി T എന്നുണ്ട്. ബാറ്ററി T എന്നുള്ളത് നമ്മുടെ അണ്ടർ സീറ്റ് സ്റ്റോറേജിന് അടിയിലുള്ള ബാറ്ററിയും, അതേപോലെ തന്നെ ബാറ്ററി B എന്നുള്ളത് ഈ ഇതിൻ്റെ അടിയിലുള്ള ഒരു ബാറ്ററി, അതായത് നമ്മുടെ ഫുഡ് ബോർഡിന് അടിയിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമുക്കിവിടെ ഓഫ് എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി വണ്ടി ഓഫ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏത് ബാറ്ററിയിലേക്കാണ് ചാർജ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന. ഇതിൻ്റെ ഒരു മോട്ടോർ പവറിലേക്ക് വരികയാണെങ്കിൽ 1200 വാട്ട്സ് നോമിനൽ പവറും അതേപോലെ തന്നെ 2500 വാട്ട്സ് പീക്ക് പവറും വരുന്ന ഒരു ഹബ് മോട്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 70 km/h ആണ്. അതുപോലെ തന്നെ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്നതായിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് 120 മുതൽ 130 km വരെയാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമുക്കറിയാം ലിഥിയം അയൺ ബാറ്ററികൾക്കൊക്കെ ഒരു സേഫ്റ്റി കുറവുണ്ട്. നമുക്ക് അതേസമയം ഇതിൻ്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ആയതിനാൽ പൊട്ടിത്തെറിക്കുന്ന ഭയം നമുക്ക് ആവശ്യമില്ല. നമുക്ക് വളരെ സേഫായിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് ചൂട് കൂടിയ കാലാവസ്ഥയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ 3 മോഡാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. എക്കോ മോഡ്, അതേപോലെ തന്നെ സിറ്റി മോഡ്, സ്പോർട്സ് മോഡ് എന്നിങ്ങനെ 3 മോഡുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം വരുന്നത് 4 to 5 മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഒരു ലുക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മേലെ ഇതിൻ്റെ 2 ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണും. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു DRL കാണാം. നമുക്ക് ഈ ഹെഡ്ലൈറ്റിന് നടുക്കായിട്ട് ഒരു DRL ലൈറ്റൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ നടുക്കാണ് ഈ 2 ഹെഡ്ലൈറ്റും നമുക്ക് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ സസ്പെൻഷനിലൊക്കെ വരികയാണെങ്കിൽ ടെലിസ്കോപ്പിക്ക് സസ്പെൻഷനാണ് ഫ്രണ്ട് വരുന്നത്. അതുപോലെ തന്നെ റിയർ വരുന്നത് ഡബിൾ സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ മോട്ടറിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്കിവിടെ ഒരു ഫുട്ട് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ലേഡീസൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ വണ്ടികളുടെ ഒരു പോരായ്മ എന്നത് ഇവിടെ ചവിട്ടി നിൽക്കാനുള്ളൊരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സെപ്പറേറ്റൊക്കെ പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെതായിട്ട്
കുറച്ച് കാശൊക്കെ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിൽ നമുക്ക് ഇൻവെൽറ്റ് ആയിട്ട് ഇതിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ സുഖമായിട്ട് വെക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ വേറെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സ്പേസൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്, നമ്മുടെ മൊബൈൽ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു USB ചാർജിങ് പോർട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടും ഇതിൻ്റെ സ്വിച്ചുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ സാധാരണ നമ്മുടെ ഡിം ബ്രൈറ്റ് സ്വിച്ച് വരുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ഹോണ് രണ്ട് സൈഡിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇവിടെയാണ് ഇവിടെ നമുക്ക് ഫോർ ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ മോഡ് വരുന്നുണ്ട്, മൂന്ന് മോഡുകളാണ് വരുന്നത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നിങ്ങനെ മൂന്ന് മോഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ റിവേഴ്സ്. നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇവിടെ കുറച്ച് കുറവാണ്. നമുക്കിപ്പോൾ ഇവിടെ ബാറ്ററി വരുന്നതിനാണ് ഇവിടെ നമുക്കിവിടെ കുറച്ച് സ്പേസ് കുറവെന്ന് പറഞ്ഞാൽ ആ അത്രയും സ്പേസോളം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫുഡ് ബോർഡിൻ്റെ മേലെ വരുന്നുണ്ട്. നമുക്ക് കീ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു രീതിയും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ നമുക്ക് അലാറം അടിക്കുന്നതും അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ അമർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് നമുക്ക്. അതേപോലെ തന്നെ നമുക്കിവിടെ മേലെ ഇതൊരു ബട്ടൺ വരുന്നുണ്ട്, അത് നമുക്ക് സെൻട്രൽ ലോക്കിംഗ് ആയിട്ടുള്ള സെൻട്രൽ ലോക്കിംഗ് ഓപ്ഷൻ ഓൺ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അതായത് നമ്മൾ വണ്ടി നമ്മുടെ അനുവാദമില്ലാതെ ആരെങ്കിലും വണ്ടി നീക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അലാറം അടിക്കുന്ന ഒരു രീതിയാണ് ഈ സെൻട്രൽ ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ സെൻട്രൽ ലോക്കിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയെ ഉരുട്ടി നോക്കാം. വണ്ടി ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി ലോക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആരും തള്ളിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. നമുക്കവിടെ അലാറം അടിച്ചിട്ട് വണ്ടി ടയർ സ്റ്റക്കായി പോകും. സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നീക്കാനായിട്ട് പറ്റത്തില്ല. ഒക്കായ ഫാസ്റ്റ് F3ക്ക് വരുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ടാം റിയർ 12-inch അലോയ്ഡ് കൂടിയിട്ടുള്ള ട്യൂബ്ലെസ് ടയേഴ്സ്, റിവേഴ്സ് മോഡ് എന്നിങ്ങനെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സും ഇതിന് വരുന്നുണ്ട്. നമ്മളിനി രണ്ടുപേരെ വെച്ചുള്ള ഒരു കയറ്റം കയറുന്ന ഒരു വീഡിയോ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ കയറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കയറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് കയറുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് എടുത്ത് നോക്കാം. രണ്ടുപേരൊക്കെ വെച്ച് കയറിപ്പോകുന്നുണ്ട്, കുഴപ്പമില്ല, കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് വാറണ്ടിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി, മോട്ടോർ, അതുപോലെ തന്നെ കൺട്രോളർ, ചാർജർ എന്നിവയ്ക്ക് നമുക്ക് 30,000 kilometers അല്ലെങ്കിൽ 3 വർഷമാണ് വാറണ്ടി ടൈം വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഷോറൂമിൽ നിന്ന് വിൽപ്പനയിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന നിലയ്ക്ക് ഒരു 99,999 rupees ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വണ്ടി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ങാരക്കുളത്തുള്ള ഒക്കായേൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ഷോറൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.